സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നീതിയുടെ പ്രവാചകനായ ആമോസിനെ നാം ശ്രദ്ധിക്കുകയാണ്. ആമോസ് 2:6-16 വരെ ഇസ്രായേൽ എന്ന വടക്കൻ സാമ്രാജ്യത്തോട് ചെയ്യപ്പെടുന്ന അരുളപ്പാടാണതിൽ. ഈ ഗ്രന്ഥത്തിൽ ആദ്യം മുതൽ ഇങ്ങോളം ദേശങ്ങൾക്കെതിരെയുള്ള അരുളപ്പാടുകൾ കാണാം. ഓറക്കിൾസ് അഗെയിൻസ്റ്റ് നേഷൻസ്. ഇത് പ്രവാചക ഗ്രന്ഥങ്ങൾ സാധാരണവുമാണ്. ആരാം, ഫിലിസ്തീയ, ടൈർ, ഏദോം, അമ്മോൻ, മൊവാബ് എന്നീ വിജാതീയ ദേശങ്ങൾ പിന്നിട്ട് ഒടുക്കം ദൈവജനമായ യൂദായും ഇസ്രായേലും വന്നുചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമം എന്നതിനെ സംബന്ധിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. അതിലൊന്നാണ് റെട്ടറിക് ഓഫ് എൻട്രാപ്മെന്റ്, കുരുക്കിടുന്ന ശൈലി. ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ അനീതിയും അധാർമികതയും അതിനെ പ്രതി ആസന്നമായ അവരുടെ പതനവും വിവരിച്ചുകൊണ്ടാണ് പ്രവാചകൻ വരുന്നത്. ശ്രോതാക്കളിൽ ആദ്യം ഇതൊരു രസമുളവാക്കും. മറ്റുള്ളവരെ സംബന്ധിക്കുന്ന ദുരന്തങ്ങൾ അവരിലുളവാക്കുന്ന ഒരുതരം കോരിത്തരിപ്പ് പോലെ. പക്ഷേ കുരുക്കുമുറുകുന്നത് അവർ ഓരോ ചുവടിലും തിരിച്ചറിയുകയാണ്. ഇന്ന് ആരാം, നാളെ ഫിലിസ്തീയ, പിന്നെ എൻ്റെ ഊഴമാണ്. കാരണം ദൈവത്തോടും സഹോദരരോടുമുള്ള എൻ്റെ നിലപാടുകൾ ഒട്ടും വിശുദ്ധിയോ നീതിയോ കരുണയോ കലർന്നതായിരുന്നില്ല. ജനം ഒന്ന് രണ്ട് തെറ്റുകൾ ചെയ്തതിൻ്റെ വിശേഷവും അതിൻ്റെ ശിക്ഷയുമല്ല ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. അവർ നിരന്തരമായി സ്ഥായിയായി ദൈവിക ഉടമ്പടി ലംഘിക്കുന്നുവെന്നാണ്. അതിന് ഒരു സാർവത്രിക ഭാവവുമുണ്ട്. അവർ മരണ സംസ്കാരത്തിലേക്ക് എടുത്തു ചാടുകയാണ്, ജീവന്റെ വചനത്തെ ബോധപൂർവം നിരസിച്ചുകൊണ്ട്. അവരുടെ ജീവിത വ്യവസ്ഥകൾ വ്യാജത്തിലുള്ള ചുവടുവയ്പ്പുകളായി മാറുന്നു. വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണിത്. വിഗ്രഹാരാധനയും അതേസമയം ദൈവാരാധനയും കൂട്ടിക്കുഴച്ച് കാലാകാലങ്ങളായി അവർ ശീലിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആഴത്തിൽ ആഴ്ന്നുപോയി അവരുടെ വികലമായ ജീവിതശൈലികൾ. തലമുറകളായുള്ള ഈ ജീവിതഭാരത്തിൽ സത്യം എന്തെന്ന് മൂടിപ്പോകുകയാണ്. ആത്മനാശത്തിൻ്റെ മരണഗന്ധം പരക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ, ലൈംഗിക ചൂഷണങ്ങൾ, അടിമത്തം എന്നിവ പത്രത്തലക്കെട്ടുകളിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുകയാണല്ലോ. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ആ വേദനകളും നിവേദനങ്ങളും നമുക്ക് മടുത്ത് നാം അടുത്ത കളം വാർത്തയിലേക്ക് നീങ്ങും. പക്ഷെ ദൈവം അങ്ങനെയല്ല. അധസ്ഥിതരെയും ചവിട്ടിമെതിക്കപ്പെടുന്നവരുടെയും രോദനം കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും അവിടുന്ന് അതൊരിക്കലും മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ പാതകങ്ങൾ ദൈവം എണ്ണി നിരത്തുന്നത്. കടബാധ്യതയിൽ നിന്നുളവാകുന്ന അടിമത്തം, ബലപ്രയോഗം കൊണ്ട് ധനസമ്പാദനം, മർദ്ദനം, ലൈംഗിക ചൂഷണം, അനീതിയും കാപട്യവും, ഇതെല്ലാം ചെയ്യുമ്പോഴും അവർ ദൈവനിഷ്ഠരാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. ഇപ്പറഞ്ഞ പാതകങ്ങളൊക്കെയും ഇന്നും ഇക്കാലത്തും അന്യമല്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ ദാവൂദ് ഇബ്രാഹിം ആകുകയും വേണ്ട എന്ന് നമുക്കറിയാം. സ്നേഹം, കരുണ, നീതി എന്നിവയെ കൈവിട്ടുകൊണ്ടൊരു സാമൂഹിക ക്രമം ഒരിക്കലും ദൈവിക ക്രമത്തിലേക്ക് എത്തിച്ചേരില്ല. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ കരോൾ വോയ്റ്റിവയായിരുന്ന കാലത്ത് അദ്ദേഹം മനുഷ്യന്റെ പ്രവർത്തന ശക്തി, ആക്ഷൻ, സ്നേഹാഭിമുഖ്യം, അവരോടുള്ള കരുണ എന്നിവയെക്കുറിച്ചെല്ലാം വളരെ അവഗാഹമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിരവധി കൃതികളിലൂടെ. അതിന്റെ കാച്ചിക്കുറുക്കിയ ചില ഏടുകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുകയും ചെയ്തിരുന്നു. വിജയിക്കണമെങ്കിൽ മൃദുഭാവങ്ങൾ മാറ്റിവെക്കണം എന്ന് പഠിപ്പിക്കുന്ന ലോകവ്യവസ്ഥയ്ക്ക് സ്നേഹമെന്നൊരു ബദലുണ്ട്, ഒരു തിരുത്തുണ്ട് എന്ന് നാം ഇതിലൂടെ പഠിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുമ്പോൾ തന്നെയാണ് സ്നേഹം യഥാർത്ഥത്തിൽ വിജയമുദ്ര പേറുന്നത്. ബൂച്ചില പറയും, അപരന്റെ ജീവിതത്തിൽ അവന്റെ മനുഷ്യത്വത്തിൽ പങ്കുചേരാനുള്ള നമ്മുടെ ക്ഷണമെന്നത് സ്നേഹത്തിന്റെ പരമമായ കൽപ്പനയെ ആധാരമാക്കിയിരിക്കുന്നു. അത് നാം സ്വാംശീകരിച്ച് ഉള്ളിൽ നിന്ന് തന്നെ പെരുമാറണം, അല്ലാതെ ബാഹ്യമായ പ്രേരണകൾ കൊണ്ട് സംഭവിക്കേണ്ടതല്ല. വ്യക്തിപരത പ്രധാനമാണ്, അതുപോലെ തന്നെ പൊതുനന്മയും. സ്വാർത്ഥ താല്പര്യങ്ങൾ അപരന്റെ നന്മയെ ഹനിക്കാനിടയാകരുത്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന സഭാപിതാവായ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിലൂടെ, ക്രിസ്തു വഴി നാം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. പുതുഫലങ്ങളണിയാൻ വിശ്വാസത്തിൽ നിന്നുളവാകുന്ന അവിടുത്തെ സ്നേഹത്തിൽ വേരൂന്നിയ പുതുഫലങ്ങളാണത്. പഴയ ഫലങ്ങൾ കടന്നുപോയിരിക്കുന്നു. മുന്തിരിയുടെ ശാഖകളെന്ന പോലെ നാം ജീവശക്തിയെ ആവാഹിക്കുകയാണ് ക്രിസ്തുവിൽ നിന്ന്. അവൻ്റെ കൽപ്പനകളോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ജീവനുള്ളവരായിത്തീരുകയും ചെയ്യുന്നു. ഇന്നലെ നാം കണ്ട പുതിയ നുഖത്തിൻ്റെ മറ്റൊരു ഭാഷ്യം തന്നെയാണിത്. ഇന്നത്തെ സുവിശേഷവും ശിഷ്യത്വത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇന്നലെ എന്ന പോലെ. ഇന്ന് സങ്കീർത്തനം 50 വിഗ്രഹാരാധനയുടെ മൗഢ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ നിരസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രമല്ല, അത് ദൈവത്തെ
നമ്മുടെ തരംതാണ അധാർമികമായ നിലകളിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുന്നു. നമ്മുടെ തിന്മകൾക്ക് ദൈവം കൂടെ ചൂടുന്നവനായിട്ട് ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മുടെ നിലയിലേക്ക് താണിറങ്ങി വരുന്ന ദൈവത്തെ, എന്നാൽ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമ്മെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി തന്നെയാണ്. തിന്മയിൽ അഭിരമിക്കാനല്ല, തിന്മയെ ന്യായീകരിക്കാനുമല്ല. ഇപ്രകാരം ഉണർന്നെണീൽക്കാനുള്ള അവന്റെ സ്വരം, അവന്റെ ശക്തി നാം അവഗണിച്ച് മുന്നേറുമ്പോൾ നാം തിന്മയിൽ തന്നെ കുഴഞ്ഞുകിടക്കുന്നവരായി മാറുന്നു. ഇന്നലെ സങ്കീർത്തനം 16 ഉത്ഥാനത്തിന്റെ ശക്തി നാം കണ്ടിരുന്നു. നമ്മുടെ ശരീരം ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാൻ അനുവദിക്കാത്ത ദൈവത്തെക്കുറിച്ച്, ജഡികതയുടെ മേൽ ആത്മാവ് നേടുന്ന വിജയത്തിന്റെ സൂചനയാണിത്. ഇന്നലെ ലൂക്ക 9 എന്ന പോലെ തന്നെ ഇന്ന് നാഥൻ ശിഷ്യത്വത്തിന്റെ നിബന്ധനകൾ നിരത്തുകയാണ്. തന്നെ സമീപിക്കുന്നവരെ നോക്കി മത്തായി 8:18 മുതൽ അവിടുന്ന് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. വിശുദ്ധ ഗ്രിഗറി പറയും, പാപികൾ മറ്റുള്ളവരുടെ പാപത്തിന് പ്രോത്സാഹനം നൽകുന്നതിനെ കുറിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണിതെന്ന്. അത് മരണത്തിന്റെ ഒരു സംസ്കാരത്തെയാണ് സൃഷ്ടിക്കുന്നത്. അത് പരമ്പരകളായി, തഴക്കങ്ങളായി നമ്മെ മരണത്തിലേക്ക് കൂപ്പുകുത്തിക്കുകയാണ്. കൂടുതൽ അപകടമെന്ന് പറയട്ടെ, ദൈവിക സത്യത്തിന് നേരെ നാം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നു.